കടാത്തി ഷാജിയുടെ ഭയം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും കാര്യം നിസ്സാരം എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. കഥ കാര്യം നിസ്സാരം. അയാളുടെ മാസവരുമാനം ആര് ചോദിച്ചിട്ടില്ല. ആദ്യ ശമ്പളം അമ്മയുടെ വലത് കൈയിൽ ഒതുക്കത്തിൽ കൊടുത്തു. ഇത് എത്രണ്ട്? മനസ്സിൽ സന്തോഷവും അഭിമാനവും നിറച്ച് അമ്മ ചോദിച്ചു. നീ തന്നെ പറഞ്ഞാൽ മതി, നിന്റെ നാവിൽ നിന്നത് കേൾക്കാനാണ് അമ്മയ്ക്കിഷ്ടം. അമ്മ അത്ഭുതത്തോടെ നോക്കി നിന്നു. ഇതു കാണാൻ നിന്റെ അച്ഛൻ. ദേ തുടങ്ങി, ചത്തവർ ചത്തു, അവരെ ഓർമ്മപ്പെടുത്തരുത്. കണ്ണുനീർ തുടച്ച് പണം തിരികെ തന്നു. കയ്യിൽ വെച്ചോ, കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് നീ തന്നെയല്ലേ. കല്യാണശേഷം ഭാര്യ പലതവണ മറിച്ചും തിരിച്ചും സ്നേഹപൂർവവും പരിഭവവും മേമ്പൊടി ചേർത്ത് ചോദിച്ചു. ഒരിക്കൽ അമ്മയുടെ ചെവിവട്ടത്തും എത്തി. അവനല്ലേ കാര്യങ്ങളൊക്കെ നടത്തണത്, വരുമാനം എന്തായാൽ എന്ത്? പിന്നെ ഭാര്യ ശമ്പളം കിട്ടാറുണ്ടോയെന്ന് പോലും ചോദിച്ചിട്ടില്ല. അകൽച്ചയുടെ ഒരു തലമുടി നാരിയുടെ പോലും ഞങ്ങൾക്കിടയിൽ രൂപം കൊണ്ടെന്ന് വൈകിയാണ് അറിഞ്ഞത്. കാലം ഒത്തിരി കടന്നുപോയി. മകളും മകനും ചോദിച്ചിട്ടില്ല. അവരുടെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നുണ്ട്. കടം വാങ്ങിയും ലോണെടുത്തും പണയം വെച്ചും മകൾ പഠിച്ച നല്ല നിലയിലെത്തി. മകൻ ഒരിടത്തും എത്തിയില്ല. പെൻഷനാകുന്നതിന് 3 മാസം മുമ്പാണ് മകൻ ചോദിച്ചത്, അച്ഛൻ എന്ത് ശമ്പളമുണ്ട്? എന്തേ, വെറുതെ അറിയണമെന്ന് തോന്നി. എവിടെ നിന്നോ ഭാര്യയുടെ ശബ്ദമുയർന്നു. എന്തിന്? ഇവിടത്തെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അങ്ങേരല്ലേ, പിന്നെന്തിനാ ഈ മനുഷ്യൻ്റെ ശമ്പളം തിരക്കുന്നത്? അതങ്ങനെ തീർന്നു. പക്ഷേ ഒരു ദിവസം മകളും ഭാര്യയും സംസാരിക്കുന്നത് അയാൾ കേട്ടു. മകൻ, 2 മാസത്തിനുള്ളിൽ അച്ഛൻ പെൻഷനാകും അല്ലേ? ഭാര്യ, അങ്ങനെ പറയണത് കേട്ടു. മകൻ, വിചാരിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നാലും. ഭാര്യ, നീ എന്താ പറഞ്ഞു വരുന്നത്? മകൻ, സർവീസിലിരിക്കുമ്പം ചത്ത ഞാൻ രക്ഷപ്പെടും. ഭാര്യ, കാര്യം നേര് തന്നെ, കിടത്താതെ ദൈവം അങ്ങ് വിളിപ്പിക്കണമെന്നാ ഞാനും പ്രാർത്ഥിക്കുന്നത്. ഒരാളുടെ തീറ്റവും മൂത്രവും വാരുക എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഓക്കാനം. മകൻ, അമ്മയും അച്ഛൻ്റെ മരണം കൊതിക്കുന്നുണ്ട്. പൊടുന്നനെ തെക്കുംപുറത്തെ മാവിൻകൊമ്പത്തിരുന്ന് കാലും കോഴി കൂവി. 1, 2, 3, അയാൾ അത് കേട്ടു. 3 പേരുടെയും നെഞ്ചിൽ കാലൻ കോഴി ഒരുമിച്ച് കൂവി. കടാത്തി ഷാജിയുടെ കാര്യം നിസ്സാരം എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.